വാർത്തകൾ ഒട്ടനോട്ട്. കൊരട്ടി പഞ്ചായത്തിലെ മേലൂർ പലമുറിയിൽ വിറകുപുരയ്ക്കും തൊഴുത്തിനും തീപിടിച്ച് പശുക്കൾക്ക് പൊള്ളലേറ്റു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തളിയിൽ വീട്ടിൽ വർഗീസിന്റെ വിറകുപുരയ്ക്കാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് തീ സമീപത്തെ തൊഴുത്തിലേക്കും പടരുകയായിരുന്നു. തൊഴുത്തിലുണ്ടായിരുന്ന പശുക്കൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ചാലക്കുടി ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ജനുവരി 21, 22, 23 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി മാളയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. മാള വ്യാപാര ഭവനിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവി സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂര് പൂരപ്പറമ്പിൽ തെക്കേ പിന്നെ നടയിൽ കേന്ദ്രീകരിച്ച് ഒരു പൊതുസമ്മേളനവും നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സമ്മേളനത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് സമ്മേളനം എല്ലാവർക്കും കാണാൻ അവസരമുണ്ടാകുന്ന വിധത്തിൽ അന്നേ ദിവസം അതേ സമയം 23-ാം തീയതി എല്ലാ ലോക്കൽ അടിസ്ഥാനത്തിലും പ്രത്യേക സ്ക്രീൻ എല്ലാം സംഘടിപ്പിച്ച് പൊതുസമ്മേളനവും മുഖ്യമന്ത്രിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും പ്രസംഗങ്ങളും കാണാനുള്ള അവസരം നമ്മുടെ മുഴുവൻ ആളുകൾക്കും ഉണ്ടാക്കണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി TK സന്തോഷ്, CR പുരുഷോത്തമൻ, K അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. M രാജേഷ് ചെയർമാനായും TK സന്തോഷ് കൺവീനറായും CR പുരുഷോത്തമൻ ട്രഷററായും ഉൾപ്പെടുത്തി 151 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. അന്നമനട പഞ്ചായത്ത് ദുരിതാശ്വാസ ഫണ്ട് അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്നമനട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PD ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KK രവിനമ്പൂതിരി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഇക്ബാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, സെക്രട്ടറി EO വർഗീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. വെള്ളാങ്ങലൂർ BRCയുടെ വാർഡുതല പഠന പ്രവർത്തനമായ പഠനവീടിന് തുടക്കമായി. വെള്ളാങ്ങലൂർ പഞ്ചായത്തിലെ 10-ാം വാർഡ് കാരുമാത്രയിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷറഫുദ്ദീൻ പഠനവീട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നസീമ നാസർ അധ്യക്ഷത വഹിച്ചു. ഗോഡ്വിൻ റോഡ്രിസ് പദ്ധതി വിശദീകരിച്ചു. ബിന്ദു, സമീറ, സുബിത, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ അജീസ്, വിജയ എന്നിവർ സംസാരിച്ചു. ഒരു പ്രദേശത്തെ കുട്ടികളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ വളർച്ചയുടെ ഒത്തുചേരലെന്നതാണ് പഠനവീടിൻ്റെ ഉദ്ദേശലക്ഷ്യം. മാളയിലെ 3-ാം വാർഡ് അണ്ണല്ലൂരിൽ വയോജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഫ്രീജ സലീം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു പോൾ, എക്സൈസ് ഓഫീസർ എന്നിവർ ചേർന്ന് വയോജനങ്ങളെ ആദരിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ പാരിഷ് ഹോളിലാണ് പ്രോഗ്രാം. ആ പാട്ടും ഡാൻസും ഭക്ഷണവും എല്ലാ കാര്യങ്ങളാണ്. അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമാണ് അവർക്ക്. പരസ്പരം വേദനകൾ എന്തെല്ലാം പങ്കുവെച്ച് നമുക്ക് തന്നെ അറിയില്ല. നമുക്ക് നമ്മുടെ മനസ്സിലൊരു വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പങ്കുവെക്കുമ്പോൾ നമുക്ക് പകുതി ആശ്വാസം അല്ലേ. അതുപോലെ നിങ്ങളിവിടെ ഇങ്ങനെ കൂടി ചേർന്ന് എല്ലാ എപ്പോഴും ചേർന്നാണ് പറയണേ. എല്ലാ മാസവും കൃത്യമായിട്ട് ചേർന്നാണ് ഞാൻ പറയുന്നത്. കൂടി പുതിയൊരു വർഷത്തിൻ്റെ പിറവിയാണ് വരാൻ പോണത്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കേക്ക് എല്ലാവരുടെ അനുഭവത്തോടു കൂടി വെക്കുന്നു. അംഗൻവാടി അധ്യാപികയും ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. തുടർന്ന് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കൊടകര മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തീവ്രവാദം വിസ്മയമല്ല, ലഹരിക്ക് മതമില്ല, ഇന്ത്യ മതരാഷ്ട്രമല്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പദയാത്ര നടത്തി. പേരാമ്പ്ര സെൻട്രലിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ കണ്ണൂക്കാടൻ ക്യാപ്റ്റനായ പദയാത്ര യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ പരിയാരം ഫ്ളാഗ് ഓഫ് ചെയ്തു.
കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് എബി ജോർജ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സിജോ മാത്തള, റാഫേൽ സൈമൺ, ജെറിൻ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. സമാപന യോഗം യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്റർ ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജോമൻ ജോസ് കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. കൊരട്ടിയിൽ ഭീതി പടർത്തി കാട്ടുപോത്ത്. ഇന്ന് രാവിലെ അടിച്ചിലി പുഷ്പഗിരി മേഖലയിലാണ് കാട്ടുപോത്തിനെ ആദ്യം കണ്ടത്. പിന്നീട് ഇവിടെ നിന്നും കൊരട്ടി കോന്നൂർ മേഖല കടന്ന് കേന്ദ്ര സർക്കാർ പ്രസിലേക്കെത്തി ഉച്ചയോടെ കൊരട്ടി ജംഗ്ഷന് സമീപത്തെ ജമുന നഗറിലെ ഒഴിഞ്ഞപറമ്പിലേക്ക് കാട്ടുപോത്ത് കടക്കുകയായിരുന്നു. ഏകദേശം 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന പോത്ത് നാട്ടുകാരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഏറെ നേരം വലച്ചു. 1 മണിയോടെ ജമുന നഗറിലെ ഒഴിഞ്ഞപറമ്പിൽ നിലയുറപ്പിച്ച പോത്തിനെ മയക്കുവെടി വെച്ച് വീഴ്ത്താൻ ചീഫ് വൈൽഡ് ലൈഫിൻ്റെ ഓർഡർ ലഭിച്ചു. അതിരപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ബി നിതിൻ, അയ്യമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ സി പി മക്സൂദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. കൊടകര ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു. കൊടകര മൃഗാശുപത്രി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ എം എ മനോജ് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗം ബിജി ഡേവിസ്, കൊടകര മൃഗാശുപത്രി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ശിവദാസ് എന്നിവർ സംസാരിച്ചു. 200 വനിതകൾക്ക് 5 കോഴികളെ വീതമാണ് വിതരണം ചെയ്തത്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ മാനുവൽ ടോക്കൺ സംവിധാനം മാറ്റി ഇലക്ട്രോണിക് ടോക്കൺ സംവിധാനമാക്കി. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക് ടോക്കണിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ ജി രജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, സ്വപ്ന സത്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വി നന്ദകുമാർ, ഷിനി ജെയ്സൺ, ലത ഷാജു, സജിനി സന്തോഷ്, വി വി സുരാജ്, സെക്രട്ടറി കെ അജിത എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടകര കൊളത്തൂക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആറാട്ടോടുകൂടി സമാപിച്ചു. കൊളത്തൂർ പുരുഷോത്തമനായിരുന്നു യജ്ഞാചാര്യൻ. പൗരാണികൻ ഉണ്ണി, ദുർഗ എന്നിവരും പങ്കെടുത്തു. ക്ഷേത്രം സെക്രട്ടറി വിജയൻ മേപ്രത്ത്, പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. എ കെ ടി എ കോട്ടപ്പുറം യൂണിറ്റ് സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖദർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ടി പി എബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി വി ഗണേശൻ മുഖ്യപ്രഭാഷണം നടത്തി. പി എസ് ധനഞ്ജയൻ, ബിന്ദു പോൾ, വിനു ഷമ്മി, ഷൈനി ബോസ്, കെ ജെ ജിനി, ജയശ്രീ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എറിയാട് എഫ് ആം ഫ്രഷ് എന്ന സ്ഥാപനത്തിൻ്റെ കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എറിയാട് കേരളവർമ്മ ഹൈസ്കൂളിൻ്റെ വടക്കുവശം ഐ എച്ച് ആർ ഡി കോളേജിന് സമീപം 1.5 ഏക്കർ തരിച്ചു ഭൂമിയിലാണ് എം ഫാം ഫ്രഷ് കരനെൽ കൃഷി നടത്തി 100 മേനി വിജയം നേടിയത്. മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പി എച്ച് നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈക്കോടതി ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, പഞ്ചായത്ത് അംഗം പി കെ മുഹമ്മദ്, ആൽഫ സെക്രട്ടറി ഇ വി രമേശൻ, ഫാത്തിമ ഷെരീഫ്, അബ്ദുൽ സലാം പടിയത്ത്, ഷിയാസ് പടിയത്ത്, ഷിനി ലെനിൻ എന്നിവർ സംസാരിച്ചു. മുനക്കൽ ബീച്ചിൽ നിന്ന് എൻ സി സി കേഡറ്റുകളും തീരദേശ പോലീസും ചേർന്ന് 500 കിലോയോളം പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചു. സേവ് ഓഷ്യൻ ലൈഫ് ക്യാമ്പയിൻ്റെ ഭാഗമായി ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി യൂണിറ്റും അഴീക്കോട് തീരദേശ പോലീസും ചേർന്നാണ് ചൊവ്വാഴ്ച രാവിലെ മുനക്കൽ കടൽത്തീരം വൃത്തിയാക്കാനിറങ്ങിയത്. ശേഖരിച്ച മാലിന്യം എറിയാട് പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ എത്തിച്ചു. ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന ബീച്ചിൽ അഴീക്കോട് തീരദേശ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് 3ാം തവണയാണ്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ഭാഗമായുള്ള കാലിത്തീറ്റ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പുഴങ്കാവും മിൽമാക്ഷിയുടെ കർഷക സംഘത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി സി ജയ അധ്യക്ഷയായി. പാൽ ഉൽപ്പാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും കാലിത്തീറ്റ ചെലവ് കുറയ്ക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്ഥിരം സമിതി ചെയർമാനായ കെ ഐ അയ്യൂബ്, വാർഡ് മെമ്പർ കെ ആർ രാജേഷ്, ഇബ്രാഹിംകുട്ടി, എം വി സജീവൻ, ഡോക്ടർ ജയൻ ബീന, ഡോക്ടർ ഷബ്ന തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ചു. സനേഷ് കുമാർ ജോസഫ് എം എൽ എ കലാഭവൻ മണി പാർക്കിൽ വെച്ച് പ്രഖ്യാപനം നടത്തി. നഗരസഭാതിർത്തിക്കുള്ളിലെ മുഴുവൻ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ പൂർണ്ണമായും ശേഖരിച്ച് സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ തുടക്കം കുറിക്കുന്നത്. ശുചിത്വ പ്രഖ്യാപന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി പോൾ പദ്ധതി വിശദീകരണം നടത്തി. മെറ്റീരിയൽ കളക്ഷൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ്, വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നിതാ പോൾ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ബിജിത് ബി എൽ, ഹെൽത്ത് സൂപ്പർവൈസർ പോൾ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിലെ കണ്ണമ്പുഴ ഭഗവതിയുടെ താലപ്പൊലി മഹോത്സവത്തിന് മുന്നോടിയായി വർഷംതോറും നടത്തിവരാറുള്ള ദേശഗുരുതി ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്നു.
തട്ടകത്തെ മുഴുവൻ ജനതയ്ക്കും ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും ലഭിക്കുന്നതിനാണ് ദേശഗുരുതി നടത്തി വരുന്നതെന്നാണ് വിശ്വാസം. 2022 മാർച്ച് 6 താലപ്പൊലി. തൃശൂർ ജില്ലയിൽ ഇന്ന് 185 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 169 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1743. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 549872. 545216 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1.86%.